കഴിഞ്ഞ ദിവസം നടന്ന അഭിമുഖത്തിൽ ശ്രദ്ധേയമായ ഒരു പ്രസ്താവനയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് മലയാളി താരം സഞ്ജു സാംസൺ. ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുമായി തനിക്കുള്ള സൗഹൃദത്തെക്കുറിച്ചും യുവതാരങ്ങൾക്ക് അദ്ദേഹം എല്ലായ്പ്പോഴും നൽകാറുള്ള പിന്തുണയെക്കുറിച്ചും അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ സഞ്ജു. ദേശീയ ടീമിലേക്ക് വരുന്ന പുതിയ കളിക്കാരെയെല്ലാം സമ്മർദ്ദം മാറ്റിയെടുക്കാനും അവരെ കൂളാക്കി നിർത്താനും രോഹിത്തിന് ഒരു പ്രത്യേക കഴിവുണ്ടെന്നാണ് സഞ്ജുവിൻ്റെ അഭിപ്രായം. രോഹിത്തിന് കീഴിൽ T20 ഏകദിന ഫോർമാറ്റുകളിൽ ഇതിനകം കളിച്ചു കഴിഞ്ഞ സഞ്ജു ഇനി ടെസ്റ്റിലും ഇത് ആവർത്തിക്കുമെന്നുള്ള ശുഭപ്രതീക്ഷയിൽ തന്നെയാണ്. ഈ വർഷം നടന്ന T20 ലോകകപ്പിൽ രോഹിത്തിന് കീഴിൽ ഇന്ത്യൻ ടീം ചാമ്പ്യന്മാരായപ്പോൾ സംഘത്തിൽ സഞ്ജു സാംസൺ ഉണ്ടായിരുന്നു. ടൂർണമെന്റിൽ ഒരു മത്സരത്തിലും സഞ്ജുവിന് കളിക്കാൻ അവസരം ലഭിച്ചില്ലെങ്കിലും ലോകകപ്പ് വിന്നിംഗ് താരങ്ങളുടെ എലൈറ്റ് ക്ലബിലേക്ക് സഞ്ജു തന്റെ പേരും കൂട്ടിച്ചേർത്തിരുന്നു. 2022 നടന്ന ഒരു സംഭവമാണ് സഞ്ജു വിശദീകരിച്ചത്. 5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം 2022 അദ്ദേഹത്തിന് ഇന്ത്യൻ ടീമിലേക്കുള്ള വിളിയെത്തിയത്. ഈ സമയത്ത് ടീമിനെ നയിച്ചത് വിരാട് കോഹ്ലി ആയിരുന്നു. ഇന്ത്യൻ ടീമിനൊപ്പമുള്ള ന്യൂസിലാൻഡ് പര്യടനത്തിൽ ടീമിൽ ഒറ്റപ്പെട്ടു പോയപ്പോൾ രക്ഷിച്ചത് രോഹിത് ശർമ്മയായിരുന്നു എന്നാണ് സഞ്ജു പറഞ്ഞത്. 5 വർഷത്തെ ഗ്യാപ്പ് കഴിഞ്ഞ് വീണ്ടും ഇന്ത്യൻ ടീമിലേക്ക് വന്നപ്പോൾ മറ്റൊരു അരങ്ങേറ്റ മത്സരം പോലെയാണ് തനിക്ക് അനുഭവപ്പെട്ടത്. ഈ സമയത്ത് ഇന്ത്യൻ ടീമിനകത്തെ അന്തരീക്ഷം എങ്ങനെയായിരിക്കുമെന്ന് തനിക്കറിയില്ലായിരുന്നു. ടീമിലെത്തിയപ്പോൾ എന്നോട് ഇങ്ങോട്ട് വന്ന് സംസാരിച്ച ആദ്യത്തെയോ രണ്ടാമത്തെയോ വ്യക്തി രോഹിത് ശർമ്മയാണ്. സഞ്ജു, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? IPLൽ നീ നന്നായി കളിച്ചു. മുംബൈ ഇന്ത്യൻസിനെതിരെ നീ ഒരുപാട് സിക്സറുകൾ നേടാറുണ്ടല്ലോ എന്നിങ്ങനെ തമാശ രൂപേണ തന്നെ കൂളാക്കാനായി രോഹിത് ശർമ്മ ശ്രമിച്ചിരുന്നു എന്നാണ് സഞ്ജു വെളിപ്പെടുത്തിയത്. ഇന്ത്യൻ ടീമിനൊപ്പം ന്യൂസിലാൻഡിലെത്തിയപ്പോൾ എന്തു ചെയ്യണമെന്നും രാത്രിയിൽ എന്ത് കഴിക്കണമെന്നുമെല്ലാം ചിന്തിച്ച് താൻ ഹോട്ടൽ മുറിയിൽ ഒറ്റയ്ക്കിരുന്നപ്പോൾ സർപ്രൈസ് കോളായി രോഹിത്താണ് വിളിച്ചത്. സഞ്ജു, വരൂ, നമുക്ക് ഡിന്നർ കഴിക്കാൻ പോകാമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ക്ഷണം. ശരിക്കും സർപ്രൈസ് ആയാണ് ആ ഒരു കോൾ മാറിയത്. സീനിയർ ആയിരുന്നിട്ട് പോലും ഞങ്ങളുടെ ജൂനിയർ താരങ്ങളുടെ ഇടയിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് ബിൽഡ് ചെയ്യാനായി അദ്ദേഹത്തിന് സാധിക്കാറുണ്ട്. അത് ഒരു നായകൻ എന്ന നിലയിലും ഏറ്റവും മികച്ച ഒരു ഗുണമായി തന്നെയാണ് താൻ കാണുന്നത്. രാജസ്ഥാന്റെ നായകനായ താൻ തീർച്ചയായിട്ടും രോഹിത് ശർമ്മയിൽ നിന്നും കുറെ കാര്യങ്ങൾ പഠിച്ചു എന്നും സഞ്ജു കൂട്ടിച്ചേർത്തിട്ടുണ്ട്. കോഹ്ലിയേക്കാളും കൂടുതൽ ഒരു ഫ്രണ്ട്ലി ബിഹേവിയർ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയിൽ നിന്നാണ് ഉണ്ടായത് എന്നാണ് സഞ്ജു അഭിമുഖത്തിൽ പറഞ്ഞത്.